ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ എവിടെയല്ല, നമ്മൾ തൊട്ടടുത്ത് തന്നെ മട്ടന്നൂരാണ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വ്ളോഗ് ചെയ്യുന്നത്. ഞാനും എൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോളും കൂടി പ്ലാൻ ചെയ്തിട്ട് ഡ്രസ്സ് കുട്ടിയേക്കും നമുക്കെല്ലാം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ്, മട്ടന്നൂർ തന്നെയാണ് നമ്മൾ പോകുന്നത്. പുറത്തേക്കൊന്നുമല്ല, നമ്മൾ ഫസ്റ്റായിട്ട് പോകുന്നത് അയ്മാളിലേക്കാണ്. പിന്നെ അയ്മാളിൽ നല്ലൊരു ഡ്രസ്സിൻ്റെ സെലക്ഷനുള്ള ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അയ്മാളിൻ്റെ ഉള്ളിൽ കുറച്ച് ഉള്ളോട്ടായിട്ട് ഹൽദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ ഡ്രസ്സ് നോക്കാൻ പോകുന്നത്. ഹൽദി ലേഡീസ് ഹബ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ആ ഷോപ്പ്. നമുക്കിനി ഉള്ളിൽ പോയിട്ട് അവിടെയുള്ള ഡ്രസ്സ് കളക്ഷൻ ഒന്ന് നോക്കാം. ഞാൻ നേരെ പോയത് പിന്നെ ഗൗണിൻ്റെ ആ ഒരു സെക്ഷനിലാണ്. നല്ല അടിപൊളി ഗൗൺ ഇവിടെയുണ്ട്. ഗൗണിനൊന്നും വലിയ റേറ്റൊന്നുമില്ല, കുറഞ്ഞ റേറ്റ് തന്നെയാണ്. പിന്നെ നോക്കിയത് ടോപ്പാണ്. ഈ ഒരു ടോപ്പാണ് ഞാൻ നോക്കിയത്. ഇത് ഫിഷ് കട്ട് വരുന്ന ഒരു ടോപ്പാണ്. 1500 താഴെയുള്ള ആ ഒരു റേഞ്ചിലുള്ള ഒരു ടോപ്പാണിത്. ഇവിടെയുള്ള എല്ലാ ടോപ്പിനും പിന്നെ നല്ല റേറ്റ് കുറവാണ്. 800 ആ ഒരു റേറ്റിന് നമുക്ക് നല്ല നല്ല ടോപ്പ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ടോപ്പ് നല്ല രസമുണ്ട്, കോളറെല്ലാം ആയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ ടോപ്പെല്ലാം പിന്നെ നോക്കി അവർ കാണിച്ചാണ്. പിന്നെ പെരുന്നാളിലേക്ക് നല്ല നല്ല കളക്ഷൻ വരുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് കളക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, അടിയുള്ള കളക്ഷനെല്ലാം അവർ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് കാണിച്ചു. നല്ല രസമുണ്ടേനും ഓരോ ഡ്രസ്സും കാണാൻ. പിന്നെ നല്ല റേറ്റ് കുറവാണ് ഇവിടെ. ആ ഒരു റേറ്റ് കുറഞ്ഞാലും നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡ്രസ്സാണ്. നല്ല നമ്മൾ പിന്നെ 3000-4000 കൊടുത്ത് വാങ്ങുമ്പോഴുള്ള ആ ഒരു റേഞ്ചിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ വരുന്ന ഡ്രസ്സാണ് ഇവിടെ ഉള്ളത്. പിന്നെ നല്ല നല്ല വെസ്റ്റേൺ ഐറ്റംസ് എല്ലാം ഉണ്ടേനു. അങ്ങനെ അവിടെയുള്ള കുറേ കളക്ഷൻസ് അവർ നമുക്ക് കാണിച്ചാണ്. പിന്നെ ഇവിടെ നല്ല ബാഗ്, വാച്ച്, നല്ല റേറ്റ് കുറഞ്ഞ പേഴ്സ് ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള എക്സ്പേർട്ട് എന്ന് പറഞ്ഞൊരു കുട്ടികളുടെ ഡെയിലി വെയേഴ്സിൻ്റെ ഒരു ഷോപ്പിലാണ് കയറിയത്. ഇവിടെ കണ്ടാൽ നല്ല റേറ്റ് കുറഞ്ഞിട്ട് ഇവർ പിന്നെ ഡെയിലി വെയേഴ്സ് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് എൻ്റെ മോനിക്കും പിന്നെ ഓളം മൂക്കും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡെയിലി വെയർ എടുത്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിൽ കുറച്ച് റേറ്റ് കൂടിയതാണ്. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ലിങ്ക്സ് മാളിലേക്കാണ്. ലിങ്ക്സ് മാളിൽ ട്രൂണോള് നല്ല ഓഫറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 50%, 20% ഓഫറിൽ കുട്ടികളത് നമ്മളിതെല്ലാം ഡ്രസ്സുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഡ്രസ്സ് നോക്കി. എൻ്റെ മോനിക്ക് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ച്, പിന്നെ മക്കളെയൊന്നും കൂട്ടിയിട്ട് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ആ ഒരു ഊഹം വെച്ചിട്ടെടുത്ത്. എനിക്കൊരിക്കലും ഓനിക്ക് എടുത്താൽ ആ ഒരു സൈസിൽ കിട്ടലില്ല. എന്നാലും ഇപ്പം കൂട്ടാൻ പറ്റില്ലല്ലോ കുട്ടികളൊന്നും. അങ്ങനെ ഞാൻ ഓനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സെല്ലാം നോക്കി. പിന്നെ 50% ഓഫറ് പിന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷനിൽ കുറച്ച് ഡ്രസ്സ് റേറ്റ് കുറച്ചിട്ട് ഇവരിവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓള് കുറേ തപ്പി നോക്കിയിന്, ഓളെ മൂക്ക് വേണ്ടിയിട്ട് റേറ്റ് കുറഞ്ഞത്. പെൺകുട്ടികളുടെ ഡ്രസ്സാണ് ഇതിൽ കൂടുതലുള്ളത്. ഞാൻ എൻ്റെ മോനിക്ക് നോക്കിയതിനു, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. ഒക്കെ 2-3 ഡ്രസ്സ് ഓളെ മൂക്ക് കിട്ടിയിട്ട് ഓളെ അങ്ങനെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ ടൂണോന്ന് പിന്നെ ഇറങ്ങി. പിന്നെ ഇതാ അധികം ആളൊന്നും ഇല്ലേനു മാളിൽ. മാളിൽ നിന്നാണ് പിന്നെ നമ്മൾ ഈ ഡ്രസ്സ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ട് അധികം ഷോപ്പൊന്നും തുറന്നിട്ടില്ല. നോക്കറാ, ആരെയും കാണുന്നില്ല നിങ്ങൾ. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നോക്കുമ്പോൾ ചെറിയൊരു മഴക്കാറുണ്ട്. പിന്നെ പേടിച്ചതാം, നല്ല മഴ പെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് കുറച്ച് സമയം പിന്നെ നടന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വലിയ മഴയൊന്നും പെയ്തിട്ടില്ലേനു. ചെറിയൊരു മഴക്കാറും ആ ഒരു മഴ ചെറിയൊരു പിന്നെ പാറലേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നിട്ട് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അങ്ങനെ ഈ ആ മാളിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. പിന്നെ ആൾക്കാരൊന്നും ഇല്ല, എൻ്റെ ഷോപ്പെല്ലാം അടച്ചിട്ടിട്ടാണ് ഉള്ളത്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വേഗം ചടപടയുള്ള ഒരു ഷോപ്പിങ്ങിനും ഞാൻ ഓളെ വീട്ടിലിറക്കി പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാന്ന്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.